വീക്ക് ആൻഡ് മീഡിയയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നിങ്ങൾ ഫുൾ എ പ്ലസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക കാരണം ഫുൾ എ പ്ലസ് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ എല്ലാ രീതിയിലും ആ ഒരു ലക്ഷ്യത്തിൽ പ്രാപ്തമാക്കുന്ന ഒരു വീഡിയോയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഇങ്ങനെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ലഭിക്കാൻ വീക്ക് ആൻഡ് മീഡിയ എന്ന ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് ഫുൾ എ പ്ലസ് അല്ലെങ്കിൽ ഫുൾ മാർക്ക് മേടിക്കാൻ എങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് ആ ഒരു വിഷൻ അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് മേടിക്കണം എന്നുള്ള ആഗ്രഹം അവൻ്റെ മനസ്സിൽ തീവ്രമായിട്ട് അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ തീവ്രമായിട്ട് ഉണ്ടായിരിക്കണം ഒരു സെക്കൻഡിൽ പോലും എനിക്ക് ഫുൾ എ പ്ലസ് മേടിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ എൻ്റെ ഫുൾ മാർക്ക് നഷ്ടപ്പെടുമെന്നുള്ളൊരു ചിന്ത ഒരു രീതിയിലും നിങ്ങളെ ബാധിക്കുകയും ചെയ്തു അതിന് എന്ത് ചെയ്യണം എന്നുള്ള ട്രിക്ക് പറഞ്ഞു തരാം നിങ്ങൾ ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുവാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ കാണുന്ന രീതിയിൽ ഒരു ചോക്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളർ പെൻസിൽ കൊണ്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ലക്ഷ്യം ഫുൾ എ പ്ലസ് ഇപ്പോൾ പത്താം ക്ലാസ്സുകാർക്കാണെങ്കിൽ പത്ത് എ പ്ലസ് എന്നോ അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് ഒന്ന് നിങ്ങൾക്ക് ആ ഒരു ഫിത്തിയിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം പ്ലസ് ടു വിദ്യാർത്ഥിയാണെങ്കിൽ പത്തിൽ ആറ് വിഷയമേ ഉള്ളൂ അപ്പം ആറ് എ പ്ലസ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ചുവരിൽ എഴുതി വെക്കുക അത് കണ്ടുവേണം നിങ്ങൾ ഓരോ ദിവസവും എണീക്കാൻ അത് കണ്ടുവേണം ഓരോ ദിവസവും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ചെയ്യുന്നതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം പത്തേ പ്ലസ് അല്ലെങ്കിൽ ആറേ പ്ലസ് ഈ ഒരു രീതിയിൽ നിന്നും ഒരിക്കലും നിങ്ങളുടെ മനസ്സ് ഡൈവേർട്ട് ആയി ആയിപ്പോത്തില്ല ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചുവരിലേക്ക് ഒന്ന് നോക്കുമ്പോൾ അയ്യോ ആറേ പ്ലസ് അല്ലെ അയ്യോ അല്ലെങ്കിൽ പത്തേ പ്ലസ് ഇത് കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് ഞെട്ടി തിരിഞ്ഞ് പുസ്തകം എടുത്ത് പഠിക്കും അത് ഒരു നാച്ചുറൽ പ്രോസസ്സാണ് എല്ലാ വിദ്യാർത്ഥികളും ഒന്ന് അപ്ലൈ ചെയ്യുക ഉറപ്പായിട്ടും ഫലമുണ്ടാകും ഞാൻ പത്തിൽ പഠിക്കുന്ന സമയത്തും എൻ്റെ ചൂരിൽ പത്തേ പ്ലസ് എന്ന് പറയുന്ന ഒരു ലക്ഷ്യം എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ച് ഒരു വിശദമായിട്ടുള്ള എൻ്റെ ആ ഒരു പത്താം ക്ലാസ് ലൈഫിനെ പറ്റിയുള്ള ഒരു വീഡിയോ കുറച്ച് കുറച്ചാളും കൂടെ കഴിഞ്ഞ് പത്താം ക്ലാസ് പരീക്ഷയോടൊക്കെ അടുപ്പിച്ചിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിക്കാം അപ്പോൾ നിങ്ങൾ ഫിത്തിയിൽ അത് എഴുതിയിടുക അതിനുശേഷം നിങ്ങൾ എല്ലാ മേഖലയും നമ്മൾ ടച്ച് ചെയ്യണമല്ലോ അപ്പോൾ പ്രാർത്ഥിക്കുന്ന വിദ്യാർത്ഥികളാണും ദൈവവിശ്വാസികളാണോ നിരീശ്വരവാദികളാണോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈശ്വര വിശ്വാസം മുറുക്ക പിടിച്ച് ആ ഒരു ലക്ഷ്യത്തിലെത്താൻ സഹായിക്കണമെന്ന് പ്രാര്ത്ഥിക്കുക അതിപ്പോൾ കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ അള്ളാഹു ആണെങ്കിൽ അള്ളാഹു ക്രിസ്തു ആണെങ്കിൽ ക്രിസ്തു ഇനി ഇവർ ആരെയും ഇല്ല ഡിംഗൻ പറന്നു വന്ന് രക്ഷിക്കുന്ന ഡിങ്കൻ ഉണ്ട് എങ്കിൽ ഒരു പക്ഷേ പറന്ന് വന്ന് കോപ്പിയൊക്കെ കൊണ്ടുവന്ന് തന്നാലോ ആ ഒരു പ്രാർത്ഥനയിൽ ഡിങ്കനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഡിങ്ക എന്ന് പറഞ്ഞ് ഡിങ്കനിൽ പ്രാർത്ഥിക്കാവുന്നതാണ് നിരീശ്വരവാദികളാണെങ്കിൽ അങ്ങനെ ആരെയും വിശ്വസിക്കേണ്ട സ്വന്തം കെൽപ്പ കൊണ്ട് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് മേടിക്കാനുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആരെയും പ്രാർത്ഥിക്കേണ്ട സ്വന്തം റിസ്ക്കിൽ മുമ്പോട്ട് പോവുക അപ്പോൾ ആ ഒരു മേഖല കറക്റ്റായി അതിന് ശേഷം നിങ്ങളുടെ അടുത്ത ചിന്ത എന്ത് ചെയ്താൽ ഫുൾ എ പ്ലസ് വാങ്ങിക്കാൻ ഒക്കും എന്നുള്ള ഒരു ചിന്തയിലേക്ക് നിങ്ങൾ എത്തണം ജസ്റ്റ് തിങ്ക് ചെയ്യുക ഫുൾ എ പ്ലസ് മേടിക്കുക എന്ന് പറഞ്ഞാൽ പത്താം ക്ലാസ്സുകാരെ സംബന്ധിച്ച് പത്താം ക്ലാസ് കാണുന്ന വിൽക്കാൻ മീഡിയയുടെ കൂട്ടുകാരോട് ഞാൻ പ്രത്യേകം പറയുന്നു എ പ്ലസ് വേടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ബാലി കയറാമതി അല്ല നിങ്ങൾ ഒന്ന് വിചാരിക്കാമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് എ പ്ലസ് വാങ്ങിക്കാൻ ഒക്കും നിങ്ങൾക്ക് ഒരു എ പ്ലസ് എ പ്ലസ് ഏകദേശം ഷുവറാണ് ആണ് എ പ്ലസ് ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾക്ക് പോകുന്ന മൂന്ന് എ പ്ലസ് ഒരു ആവറേജ് വിദ്യാർത്ഥിയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു ഇത്തവണ ഏഴ് എ പ്ലസ് നിങ്ങൾക്ക് ഷ്യുവറാണ് നിങ്ങളൊരു മിനിമം ലെവലിൽ പഠിച്ചാൽ ഏഴ് എ പ്ലസ് നിങ്ങൾ വിചാരിച്ചാൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലാതാക്കാനൊക്കത്തില്ല നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് വിഷയങ്ങൾ എണ്ണം ഇട്ട് നിർത്താം ഇംഗ്ലീഷ് ശ്രദ്ധിക്കണം മാത്സ് ശ്രദ്ധിക്കണം ഇംഗ്ലീഷ് മാത്സ് പറഞ്ഞത് ഇംഗ്ലീഷ് സോഷ്യല് അപ്പോൾ ഇത് മൂന്ന് ഈ മൂന്ന് വിഷയങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇത് എൺപത് മാർക്കിൻ്റെ വിഷയങ്ങളാണ് ഇതിനകത്ത് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതിനകത്തൊന്ന് നിങ്ങൾ ഒരു താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പത്ത് എ പ്ലസ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഞാൻ ഗ്യാരണ്ടി തരുന്നു കാരണം നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ട് നിങ്ങൾ അതിന് മനസ്സ് കൊടുത്താൽ ഇത്രയും സമയം ഈ വീഡിയോ കാണണമെങ്കിൽ ഇത്രയും നേരം മെനക്കെടണമെങ്കിൽ പത്തേ പ്ലസ് കിട്ടണം അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് വാങ്ങണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഈ ആഗ്രഹം മനസ്സിലുള്ള വിദ്യാർത്ഥിക്ക് ഇങ്ങനെയൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പത്തേ പ്ലസ് കിട്ടും പ്ലസ് ടു വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു ആവറേജ് വിദ്യാർത്ഥി അല്ലെങ്കിൽ നാല് എ പ്ലസ് മേടിക്കാന്നുള്ള നിങ്ങളുടെ നിങ്ങളെ കൊണ്ട് വിചാരിച്ചെടുക്കും പിന്നെ നിങ്ങൾ മാക്സും ഇംഗ്ലീഷും ഈ രണ്ട് വിഷയങ്ങളൊന്ന് ശ്രദ്ധ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സയൻസുകാരെ സംബന്ധിച്ച് കൊമേഴ്സുകാർക്ക് അക്കൗണ്ടൻസി ബുദ്ധിമുട്ടാണത് ഹ്യുമാൻസുകാരെ എനിക്ക് അറിയത്തില്ല എന്നാൽ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വിഷയം ഏതാണോ അതിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫുൾ എ ഐപ്ലസ് വാങ്ങിക്കാൻ എന്നുള്ളതാണ് വസ്തുത അത് ഞാൻ പറയുന്നത് കൊണ്ടല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏതൊരു ലക്ഷ്യവും നമ്മളുടെ കയ്യിലെത്തും എന്നുള്ളതാണ് പ്രപഞ്ച സത്യം അതിന് ലോ ഓഫ് അട്രാക്ഷനോ അല്ലെങ്കിൽ ആൽക്കമിസ്റ്റിൻ്റെ സിദ്ധാന്തമോ ഈ സിദ്ധാന്തങ്ങളെല്ലാം പറഞ്ഞു തരുന്നത് നിങ്ങളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിവുണ്ട് എന്ന് തന്നെയാണ് അപ്പോൾ ഇതിനകത്തെയൊക്കെ മഹാത്മാരുടെ ജീവിതത്തിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊള്ളുക അതിൽ നിന്നൊക്കെ പാഠങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ പഠനത്തെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുക ഇനി ശ്രദ്ധിക്കേണ്ട വേറെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളൊരു ആവറേജ് വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ആവറേജ് വിദ്യാർത്ഥിയാണ് ഒരുപാട് നിങ്ങളെ കൊണ്ട് പഠിക്കുവാൻ ഒക്കില്ല എന്നിരിക്കട്ടെ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പുസ്തകം കാർഡ് അടച്ച് പഠിച്ചില്ല എങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഒരു അമാന്തവും വിചാരിക്കരുത് ഒരു പത്ത് വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഷുവർ എ പ്ലസ് കിട്ടും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് തരാൻ കാരണം ഈ ഉള്ളൂ ഇനിയും ചോദിക്കാൻ അല്ലാതെ പുസ്തകത്തിന് പുറത്തുനിന്ന് വരുവാണെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് ആണ് അതിനകത്ത് അതിനകത്തുനിന്ന് ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഓൾറെഡി കിട്ടും അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ നിലവിൽ ചോദ്യങ്ങൾ ഇട്ട് വിദ്യാർത്ഥികളെ പരീക്ഷിച്ച ചോദ്യങ്ങൾ ഇതിനപ്പുറത്തു ഒരു ചോദ്യം പരീക്ഷയ്ക്ക് വരിക എന്നുള്ള സമ്പ്രദായം ഒരിക്കലും ഉണ്ടാകില്ല അപ്പോൾ ആത്മവിശ്വാസത്തോടുകൂടി പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്താൽ നൂറ്റി പത്ത് ശതമാനം ജയിക്കുമോ ഞാൻ ജയിക്കുമോ എന്ന് ആശങ്കയുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഈ വീഡിയോ കാണുന്നതിൽ മക്കളെ ഒരു കാരണവശാലും പേടിക്കേണ്ട ഒരു നാലോ അഞ്ചോ വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം വർക്കൗട്ട് ചെയ്തിട്ട് പരീക്ഷയെ സമീപിച്ചു കഴിഞ്ഞാൽ നൂറ്റി പത്ത് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് പരീക്ഷയിൽ വിജയിക്കാം ഇനി ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ ഇനി നിങ്ങൾ പെർഫെക്റ്റ് ഒരു പെർഫെക്റ്റ് ടൈം ടേബിളൊക്കെ തയ്യാറാക്കണമെന്ന് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് എത്ര വട്ടം നിങ്ങളോട് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല ഇനിയും അത് പ്രാവർത്തികമാക്കാത്തവരുണ്ട് എങ്കിൽ നല്ലൊരു ടൈം ടേബിൾ വെച്ച് ഓരോ പാഠങ്ങളെ ലിസ്റ്റ് ചെയ്തതിനു ശേഷം ടിക്ക് ചെയ്തു പോയി നല്ല രീതിയിൽ പഠിച്ചുകൊടുവാൻ ഞാൻ ഒരുപാട് ഘട്ടം പറഞ്ഞാണ് അപ്പോൾ വീണ്ടും പറയുന്നില്ല ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് വരുന്നൊരു ഘട്ടം ഡിപ്രഷൻ ടെൻഷൻ നെഗറ്റിവിറ്റീസ് നെഗറ്റീവിറ്റീസ് എല്ലാം നെഗറ്റിവിറ്റീസ് എല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്യണം എല്ലാത്തിനെയും ഇഗ്നോർ ചെയ്യുക ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നതാണ് ടെൻഷൻ പരീക്ഷ എന്താകും പരീക്ഷ എഴുതി കഴിഞ്ഞാലും ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ള ടെൻഷൻ ഫുൾ എ പ്ലസ് കിട്ടുക എന്നുള്ള ടെൻഷൻ നിങ്ങൾ ടെൻഷൻ ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് ടെൻഷൻ കൂടി കഴിഞ്ഞാൽ ഡിപ്രഷൻ ആവും ഡിപ്രഷൻ കൂടി കഴിഞ്ഞാൽ ഏതൊക്കെ അവസ്ഥയിലോട്ട് പോകുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല എന്നാൽ തന്നെ നിങ്ങൾക്കൊക്കെ മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് എങ്കിൽ ഡിപ്രഷൻ അടിച്ചോ ടെൻഷൻ അടിച്ചോ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ അതിനുള്ള മനക്കെട്ടിയൊന്നുമെങ്കിൽ വേറെ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക എന്നാണ് പറയാനുള്ളത് അപ്പോൾ ചെയ്യേണ്ട കാര്യം നിങ്ങൾ പഠിച്ച് എല്ലാം നല്ല രീതിയിൽ എഴുതിയിട്ടാണ് തിരിച്ചു വരുന്നതെങ്കിൽ യാതൊരു കാരണവശാലും ടെൻഷൻ അടിക്കരുത് കാരണം നിങ്ങൾ എഴുതിയതിനെല്ലാം മാർക്ക് അവിടെ എന്ന് മനസ്സിനെ പറഞ്ഞ് ഓരോ നിമിഷവും പറഞ്ഞ് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം നിങ്ങൾ അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിനെ തളർത്താതിരിക്കണം കാരണം പല സമയത്തും പലരും നമ്മൾ പത്രത്തിലൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ നമ്മളെ വാർത്ത കാണിക്കുവാറുണ്ട് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥി ഫുൾ എ പ്ലസ് കുറയും എന്ന പേടിയൊണ്ട് ആത്മഹത്യ ചെയ്തു പക്ഷേ റിസൾട്ട് വന്ന സമയത്ത് ഫുൾ എ പ്ലസ് ആയിരുന്നു അല്ലെങ്കിൽ മാർക്ക് ഫുൾ കിട്ടില്ല എന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്തു പക്ഷേ പരീക്ഷയ്ക്ക് റിസൾട്ട് വന്നപ്പോൾ ഫുൾ മാർക്കായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കതിനെ ഫേസ് ചെയ്യുവാനുള്ള ബുദ്ധിമുട്ട് നമ്മളിത്രയും കഷ്ടപ്പെടാൻ നമുക്കാവും പരീക്ഷ എഴുതാൻ നമുക്കാവും ഫുൾ മാർക്കിനോളം പഠിക്കുവാൻ നമുക്കാവും അവസാന നിമിഷം എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് ഒരിക്കലും വിദ്യാർത്ഥികൾ എത്തരുത് പിന്നെ നിങ്ങളെ ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം ഒന്നും നിങ്ങളെ ഭാവിയിലേക്ക് ഒരുപാട് നിങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത് പറയുവാൻ കാരണം വിദ്യാർത്ഥികളുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് നമുക്കറിയാം വീഡിയോ ഇച്ചിരി ലെങ്തിയാണ് ചെയ്യണം എന്നാലും നിങ്ങൾ ക്ഷമിക്കാം വിദ്യാർത്ഥികളോട് അടുത്ത് ഇടപഴകുന്നത് കൊണ്ട് നമുക്കതൊക്കെ വ്യക്തമായിട്ട് അറിയാം പല വിദ്യാർത്ഥികളും വിളിച്ച് അവരുടെ വിദ്യാഭ്യാസമായിട്ടല്ല എങ്കിലും അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് ചെറുതാണ് ചെറുതാണെങ്കിലും നമ്മളത് മക്കളെ ഇത് ഇത്രേ ഉള്ളൂ ഇത് ചെറിയ കാര്യമാണെന്ന് പറയുമ്പോഴും അവരെ സംബന്ധിച്ചത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നത്തെ ഇപ്പോൾ കൗൺസിലായാലും അത് കേൾക്കുന്ന നിങ്ങളെക്കാട്ടിൽ പ്രായം കുറഞ്ഞൊരാൾ നിങ്ങളോട് ചേട്ടാ ഇത് ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ എസ് എൽ സിക്ക് എനിക്ക് പേടിയാവുന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അവരെ ജസ്റ്റ് തളത്താതിരിക്കുക പ്ലസ് ടു പ്ലസ് വണ്ണും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടെങ്കിലും മക്കളെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞാണ് വന്നത് ഇതിനകത്ത് വലിയ കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് അവരെ നിങ്ങൾ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കുക അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വിദ്യാർത്ഥി കുറച്ചാൾ മുമ്പ് വിളിച്ച് പറഞ്ഞത് അവൻ്റെ കാമുകിയെ വിളിച്ച് കാമുകിയുടെ ബ്രദേഴ്സ് വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തി ഫോൺ സൈബർ സെല്ലിൽ കൊടുക്കും നിന്നെ പിടിക്കുമെന്നൊക്കെ അവനെ പിടിച്ച് ഭീഷണിപ്പെടുത്തി അപ്പോൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു സാറേ എന്നെ പിടിക്കൂ എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്നൊക്കെ ഞാൻ പറഞ്ഞു മക്കളെ അങ്ങനെയൊക്കെ ആരുന്നെങ്കിൽ എല്ലാവരെയും പോലീസ് എപ്പോഴും അറസ്റ്റ് ചെയ്യുന്ന സമയമൊക്കെ കഴിഞ്ഞു നീയപ്പോൾ പേടിക്കാതെ ഒക്കെ ഇരിക്കുകയെന്ന് അപ്പോൾ ആ പ്രശ്നം അവിടെ കഴിഞ്ഞു രണ്ട് ദിവസത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ അത് തീർന്നു ഇനി ഇപ്പോഴത്തെ സാഹചര്യം എന്താണെന്ന് നടത്തില്ല ഇപ്പോൾ ഒരുപക്ഷെ അവന് പുതിയ കാമുകിയായിട്ടുണ്ടാവും അവർക്ക് പുതിയ കാമുകുണ്ടാവും എന്നും നമുക്കറിയത്തില്ല എന്നാൽ തന്നെയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണ വിദ്യാർത്ഥികൾ ഒരുപാട് ടെൻഷനാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ ടെൻഷനും മാറ്റി വെച്ചിട്ട് പോസിറ്റീവായിട്ട് നിങ്ങളൊന്ന് പരീക്ഷയെ സമീപിച്ചാൽ ഫുൾ എ പ്ലസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ ടൈം ടേബിൾ ഉണ്ടാക്കുക നല്ല രീതിയിൽ നിങ്ങളെ കാണുന്ന രീതിയിൽ ചുവരിൽ വലിയ അക്ഷരത്തിൽ തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തെ എഴുതി വെക്കുക ഈ രീതികളൊക്കെ മുൻപോട്ട് കൊണ്ടുപോയാൽ ഉറപ്പായിട്ടും എ പ്ലസ് കിട്ടും പരീക്ഷ വരുന്നതിനനുസരിച്ച് കൂടുതലായിട്ടുള്ള ഇങ്ങനെയുള്ള മോട്ടിവേഷനും അതുപോലെ ടിപ്പുകളും ട്രിക്കുകളും ഒക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ വീണ്ടും കാണാം